കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി തകർന്നുപോയ കേരള ക്രിക്കറ്റ് ടീമിന്റെ വലിയൊരു തിരിച്ചുവരവിനാണ് ഇന്ന് പി സി എ ഗ്രൗണ്ട് സാക്ഷിയായത്. ജമ്മു ആൻഡ് കാശ്മീരിനെ അടിച്ചൊതുക്കുകയും അതുപോലെ തന്നെ ബോളിംഗിലൂടെ എറിഞ്ഞൊതുക്കുകയും കേരളത്തിന്റെ വലിയൊരു തിരിച്ചുവരവിനാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ഒരു മത്സരത്തിലൂടെ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബാറ്റിംഗ് ഓർഡറിൽ വൻ ഷഫ്ലിംഗ് നടത്തി പരാജയത്തിലേക്ക് പോകുന്ന ഒരു കേരള ക്രിക്കറ്റ് ടീമിനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത സഞ്ജുവിന്റെ ചോയ്സ് കറക്റ്റ് ആണെന്ന രീതിയിൽ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ തന്നെയാണ് സഞ്ജു ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. രോഹനസ് കുന്നുമേൽ മുഹമ്മദ് അസറുദ്ദീൻ കോമ്പിനേഷനിലാണ് ഓപ്പണിംഗ് ഇറങ്ങാൻ വന്നതെങ്കിലും പഴയ പടിയെന്ന് തെളിയിക്കുന്ന രീതിയിൽ മുഹമ്മദ് അസറുദ്ദീന്റെ വിക്കറ്റ് ആദ്യ ബോളിൽ തന്നെ അങ്ങ് പോവുകയാണ്. ഡെക്കായി മുഹമ്മദ് അസറുദ്ദീൻ പോകുമ്പോൾ വൺ ഡൗൺ ബാറ്റ്സ്മാനായി സഞ്ജു സാംസൺ വരുന്നു. പിന്നീട് അങ്ങോട്ട് രോഹനസ് കുന്നുമേൽ സഞ്ജു സാംസൺ പാർട്ണർഷിപ്പിൽ 44 ബോളുകളിൽ നിന്നും 50 റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചു കേരളയ്ക്ക്. രോഹനസ് കുന്നുമേലിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു മത്സരത്തിൽ 20 ബോളുകളിൽ നിന്നും 29 റൺസ് ആയിരുന്നു. നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം തന്നെയായിരുന്നു രോഹനസ് കുന്നുമേൽ കളിച്ചുകൊണ്ടിരുന്നത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ രോഹനസ് കുന്നുമേലിന്റെ വിക്കറ്റ് വീണതിന് ശേഷം വരികയായിരുന്നു സച്ചിൻ ബേബി. സച്ചിൻ ബേബിയെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു സ്കോർ ചെയ്യാൻ വേണ്ടി. പക്ഷെ വലിയൊരു കംബാക്ക് തന്നെയാണ് സച്ചിൻ ബേബി ഈ ഒരു മത്സരത്തിൽ നടത്തിയത്. 32 ബോളുകളിൽ നിന്നും 62 റൺസ് ആണ് സച്ചിൻ ബേബി ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു പാർട്ണർഷിപ്പ്, അതായത് സച്ചിൻ ബേബി സഞ്ജു സാംസൺ പാർട്ണർഷിപ്പ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കേരളത്തിന്റെ ഏറ്റവും ബ്രില്യൻ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 55 ബോളുകളിൽ നിന്നും 90 റൺസ് ആണ് ഇരുവരും ചേർന്ന് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സഞ്ജു സാംസൺ സച്ചിൻ ബേബി പാർട്ണർഷിപ്പിൽ സഞ്ജു സാംസന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സച്ചിൻ ബേബിയുടെ വിക്കറ്റും കേരളത്തിന് നഷ്ടമാകുന്നത്. പിന്നീട് അങ്ങോട്ട് വന്ന അബ്ദുൽബാസ് പി എയും അതുപോലെ തന്നെ സഞ്ജു സാംസണും കൂടെ കൂടി 19 ബോളുകളിൽ നിന്ന് 42 റൺസാണ് പിന്നീട് അങ്ങോട്ട് സ്കോർ ചെയ്തത്. അത് തന്നെ ഈ ഒരു മത്സരത്തിലെ സ്കോർ ഉയർത്താൻ വളരെയധികം ഉപകരിച്ചിട്ടുണ്ടെന്നുള്ള വലിയൊരു കാര്യമാണ്. അബ്ദുൽബാസ് പി എ 10 ബോളുകളിൽ നിന്നും 23 റൺസ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബാറ്റ്സ്മാന്മാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രകടനം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പലരും പിന്നീട് സഞ്ജുവിന്റെ ആ ഒരു ഇന്നിംഗ്സിനെ വിമർശിക്കുന്ന കേട്ടു. 56 ബോളിൽ നിന്നും 61 എന്ന് പറയുന്നത് അല്പം മോശമായിട്ടൊരു അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്തൊരു റൺസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമാണെന്ന് സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സഞ്ജുവും അതുപോലെ തന്നെ കേരള ടീമും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടാണ് ബാറ്റിംഗ് ഓർഡറിൽ വൻ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ സഞ്ജു ഒരു ക്യാപ്റ്റൻസ് ഇന്നിംഗ്സ് കളിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താനാണ്. ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് ജമ്മു ആൻഡ് കാശ്മീരിന് കിട്ടി. ആദ്യ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ 25 ബോളിൽ നിന്ന് 42 റൺസാണ് അവിടെ ജമ്മു ആൻഡ് കാശ്മീർ സ്കോർ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ കേരളത്തിന്റെ ബോളിംഗ് പഴയപടി ആയി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വലിയൊരു കംബാക്ക് കേരളത്തിന്റെ ബോളിംഗ് സൈഡിൽ നിന്ന് എൻ്റെ ബോളിംഗ് യൂണിറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ശുഭം കജോറിയ 14 ബോളിൽ നിന്ന് 30 റൺസ് സ്കോർ ചെയ്ത് നിൽക്കുമ്പോൾ മിഥുനസിനെ ക്യാച്ച് കൊടുത്ത് ജോമോൻ ജോസഫിന്റെ ബോളിൽ നിന്നും അവിടെ വിക്കറ്റ് ആവുകയായിരുന്നു. അങ്ങനെയാണ് കേരളം ശരിക്കും പറഞ്ഞാൽ കളിയിൽ തിരിച്ചു വരുന്നത്. പിന്നീട് അങ്ങോട്ട് വന്ന ബേസിൽ തമ്പിയും അതുപോലെ തന്നെ മിഥുനസും ആസിഫ് കെയും അതോടൊപ്പം തന്നെ വൈശാ ചന്ദ്രനും നല്ല രീതിയിൽ കേരളത്തിന് വേണ്ടി വിക്കറ്റ് ഇട്ടതോടുകൂടി തന്നെ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിനെ 122 റൺസിൽ 19th ഓവർ തീരുമ്പോൾ തന്നെ ഓൾ ഔട്ട് ആക്കാൻ സാധിച്ചു. എന്തായാലും ഈ ഒരു മത്സരത്തോടു കൂടി തന്നെ കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റ് നല്ല രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഓൾ ഔട്ട് ആക്കിയതുകൊണ്ടും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു മാർജിൻ വിജയിച്ചുകൊണ്ടും. സോ എന്തായാലും നെറ്റ് റൺ റേറ്റ് ഇനി ബാധകമാണ് അടുത്ത ക്വാർട്ടർ സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ടൈറ്റായിട്ടൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ഒരു തിരിച്ചുവരവ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി മേഘാലയമായി 22 തീയതിയാണ് കേരളത്തിന് മത്സരം. 1:30 ആ ഒരു മത്സരം നടക്കുന്നത്. സോ എന്തായാലും ഇതായിരുന്നു കേരളത്തിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്തായാലും ബോളിംഗ് സൈഡിൽ നിന്നും ബാറ്റിംഗ് സൈഡിൽ നിന്നും നല്ലൊരു ബ്രില്യൻ പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം പിന്നെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ക്രിക്കറ്റിന്റെ ഒരു റിവ്യൂ പറയുന്നത്. അതിൻ്റെതായ പോരായ്മകൾ ഈ ഒരു വീഡിയോയിലുണ്ട്. സോ ഇനി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാൻ ഗോല സൈനിങ്ങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.